നമസ്കാരം. പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടും തന്ത്രി കുടുംബം തള്ളിപ്പറഞ്ഞിട്ടും പതറാതെ രാഹുൽ ഈശ്വർ. നവംബർ 5 വീണ്ടും ശബരിമലയിൽ എത്തുമെന്നും യുവതികളെ തടയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല എല്ലാവരുടെയും പിന്തുണ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ തലത്തിലുള്ള ആളുകൾ 5 യുവതികളെ ശബരിമലയിൽ എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നവംബർ 5 ഞാൻ ശബരിമലയിൽ വേണമെന്നത് അയ്യപ്പസ്വാമിയുടെ തീരുമാനമാണ്. അതിനാലാണ് എനിക്കിന്ന് ജാമ്യം കിട്ടിയത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവംബർ 5 ഏത് വിധേനയും അവിടെ ഫെമിനിസ്റ്റുകളെ തിരികെ കയറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അവർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായതുകൊണ്ട് അവരുടെ പേരിപ്പോൾ പറയാനാകില്ല. പക്ഷേ കേരളത്തിന്റെ പ്രമുഖരും ഭരണസാരഥ്യം വഹിക്കുന്നവരും ഒക്കെയായ ആളുകളാണ് അവിടെ യുവതികളെ കുത്തിത്തിരുകാനായി ശ്രമിക്കുന്നത്. അങ്ങനെ നവംബർ 5 വൈകിട്ട് 5 മുതൽ നവംബർ 6 രാത്രി 10 വരെ നട തുറക്കുന്ന ആ സമയത്ത് ഏതെങ്കിലും ഒരു യുവതി സന്നിധാനത്തെത്തിയാൽ നവംബർ 13 റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ ആ കേസിൽ റിവ്യൂ ഹർജി നൽകിയവർ പരാജയപ്പെടും. കാരണം യുവതികൾ അവിടെ സന്നിധാനത്തെത്തി. അതുകൊണ്ട് ഇനി ഈ ഹർജിക്ക് പ്രാധാന്യമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമാണ് നവംബർ 5 നടക്കാൻ പോകുന്നത് എന്ന രീതിയിലാണ് രാഹുൽ ഈശ്വർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ദിവസം എല്ലാവരും അവിടെ എത്തണമെന്ന ആഹ്വാനവും BJP നേതാവ് K.സുരേന്ദ്രൻ നൽകിയതുപോലുള്ള അതേ ആഹ്വാനം രാഹുൽ ഈശ്വറും നൽകിയിട്ടുണ്ട്. സ്വാമി അയ്യപ്പന് വേണ്ടി ശക്തമായി പോരാടാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ, ഹിന്ദു എന്ന നിലയിൽ 100% താൻ അവിടെ തന്നെ ഉണ്ടാകും. അതിന് എല്ലാവരുടെയും പിന്തുണ വേണം. എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ വരുന്നുണ്ട്. തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ രാഹുൽ ഈശ്വർ എന്ന സാധാരണക്കാരനായ ആളെ പേരെടുത്ത് വിമർശിക്കുന്നത് അയ്യപ്പ ഭക്തരുടെ ശക്തി കണ്ടുകൊണ്ടാണ്. ഞാനടക്കമുള്ള അയ്യപ്പ വിശ്വാസികൾ അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരെ നേരിടാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല ഇനിയും എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന സുപ്രധാനമായ കാര്യം, ഞാൻ തമിഴന്മാരോട്, തെലുങ്കരോട്, ആന്ധ്രക്കാരോട് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ കൂടി അന്ന് അവിടെ എത്തിക്കാനുള്ള എല്ലാ പദ്ധതികളും താൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അദ്ദേഹം അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇനി എങ്ങാൻ തന്നെ അറസ്റ്റ് ചെയ്തു എങ്കിലും ബാക്കിയുള്ളവർ അവിടെ സംയമനം പാലിച്ചുകൊണ്ട് ശരണമന്ത്രങ്ങളുമായി അവിടെ തമ്പടിക്കണം. കാരണം സർക്കാർ തലത്തിൽ തന്നെ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടിയെ ഫെമിനിസ്റ്റുകൾക്ക് അവിടേക്ക് കടക്കാൻ കഴിയൂ. കേരളത്തിൽ മുഖ്യമന്ത്രിയുടേതടക്കമുള്ള തലത്തിൽ ഫെമിനിസ്റ്റുകളെ, മഹിഷികളെ തിരികെ കയറ്റാൻ ശ്രമമുണ്ട്. അതിനെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നവംബർ 5 രാവിലെ 10 തന്നെ അവിടെ എത്തി പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് എത്ര അറസ്റ്റുകൾ ഉണ്ടായാലും ഈ ശബരിമല വിഷയത്തിൽ തന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതേസമയം താഴ്മൻ തന്ത്രി കുടുംബം രാഹുൽ ഈശ്വറിനെ തള്ളിക്കൊണ്ട് നേരത്തെ രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഈശ്വർ പറയുന്ന അഭിപ്രായങ്ങളൊന്നും തന്ത്രി കുടുംബത്തിന്റെയോ ശബരിമല നടത്തിപ്പുകാരുടെയോ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. തന്ത്രി കുടുംബവുമായി ഇത്തരത്തിൽ ഒരു ബന്ധവും അല്ലെങ്കിൽ ആ രീതിയിൽ തന്ത്രി കുടുംബത്തിൽ ഒരു അധികാരമോ അവകാശമോ രാഹുൽ ഈശ്വറിനില്ല. അതുകൊണ്ട് തന്ത്രി കുടുംബത്തിന്റെ പരാമർശമായി രാഹുൽ ഈശ്വറിന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കരുത്, തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് നേരത്തെ തന്നെ തന്ത്രി കുടുംബാംഗങ്ങൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും പതറില്ല. തന്റെ പ്രഖ്യാപിത നിലപാടിൽ ഉറച്ച മുന്നോട്ട് പോകും. ഇനിയും അറസ്റ്റുകൾ ഉണ്ടായാൽ അതിനെയെല്ലാം നേരിടാൻ തയ്യാറാണ് എന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.